അവിടെ അവിടെ മ്യൂസിക് അക്കാദമി ഇതൊക്കെ ഉണ്ട്. ഓക്കേ ഉണ്ട്. ഓ അത് ശരി. അവിടെ അങ്ങോട്ട് പോയില്ല, ഇവിടെ പോയല്ലോ. നാം ആരംഭിക്കാം. റെക്കോർഡിംഗ് അവിടെ. ഓം സഹനാവവതു സഹനവു ഭുനക്തു സഹവീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദുഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. സമാധാനീയരായ എല്ലാ പഠിതാക്കൾക്കും വിനീതമായ പ്രണാമം. പതിനാലാം അധ്യായല്ലേ? ഇനിയും പതിനാലാ തുടങ്ങി. നവമത്തിലെ പതിമൂന്നാം അധ്യായം തീർന്നു. ഇന്ന് പതിനാലാം അധ്യായം ആരംഭിക്കുന്നു. ശ്രീശുക ഉവാചാധാതസൂയതാം രാജൻ വംശഫോമഫ്യഭാവനാം യസ്മിന്നൈലാദയോ ഭൂപാകൃത്യന്തേ പുണ്യകൃത്തയാം. അഥ അനന്തരം അതഹ അതുകൊണ്ട് സൂയതാം കേട്ടാലും രാജൻ സംബോധന ഹേ രാജാവെ കേട്ടാലും വംശഫോമഫ്യഭാവനം സോമസ്യ പാവന വംശ ശ്രീയത ചന്ദ്രന്റെ പരിപാവനോ വംശത്തെ കുറിച്ച് ഇനി ഞാൻ പറയാൻ പോകുന്ന കേട്ടാൽ ഇസ്മിൻ ഐലാദിയോ ഭൂപാഹ യാതൊരു വംശത്തിൽ ഐലാദികളായ ഭൂപന്മാർ കീർത്യന്തേ കീർത്തിക്കപ്പെടുന്നു പുണ്യകീർത്തയ പുണ്യകീർത്തികളായ. ഈ കഴിഞ്ഞ പതിമൂന്ന് അധ്യായം കൊണ്ട് പൂജവംശത്തെ മുഴുവൻ വിവരിച്ചു കഴിഞ്ഞു. ഇനിയുള്ള പതിനൊന്ന് അധ്യായം കൊണ്ട് ചന്ദ്രവംശത്തെ കേക്കാം സാർ. അടുത്ത് നെറ്റ് പോയി, നെറ്റ് പോയി, കറണ്ടും പോയി. ആ കറണ്ട് ഇന്നലെ മതിയില്ല, ഇന്നലെ രാത്രി പോയതാ. ആ ഇവിടെയും കഴിഞ്ഞ രാത്രിയിലെ കാറ്റിനും മഴയത്തും കറണ്ട് പോയതായിരുന്നു. പോയിട്ട് ഇതുവരെ വന്നില്ല. അപ്പൊ ഇനി ചാർജും കുറവാന്ന് തോന്നുന്നു. ഇത് ഇതുവരെ ഇൻവെർട്ടർ ഓടി, പക്ഷെ അതിപ്പം നിന്നു നിന്നു അങ്ങനെയല്ല നിന്ന്. അപ്പൊ ഞാൻ മൊബൈലിൽ കയറാൻ നോക്കി. അപ്പൊ കുഴപ്പമില്ല, പറ്റുന്നുണ്ട്, നോക്കാം. ഇനിയുള്ള പതിനൊന്ന് അധ്യായം കൊണ്ട് ചന്ദ്രവംശത്തെയാണ് വിവരിക്കുന്നത്. അതിലെ ബുധനും ബുധനും പുരുരൂഫും ഒക്കെ ഉണ്ടായ കഥയാണ് ചന്ദ്രവംശത്തിലെ പ്രധാനപ്പെട്ട രാജാക്കന്മാരുടെ. ഭൂരിവംശം ഇതുവരെ ഏറ്റവും ചർച്ച ചെയ്ത് പറഞ്ഞു രണ്ട് വംശത്തിന്റെ കഥയാണ് നവമത്തിൽ പറയുന്നത്. അഥാത ശ്രൂയതാം രാജൻ വംശ ഫോമഫ്യഭാവന. സോമന്റെ വംശം പാവനമായ വംശമാണ്, അത് ഞാൻ പറയാൻ പോകുന്നു. ഇസ്മിൻ യാതൊരു വംശത്തിലാണ് ഐലാദയോ ഭൂപാഹ ഇലയുടെ പുത്രന്മാരായ രാജാക്കന്മാർ. കീർത്യന്തേ പുണ്യകീർത്തയ പുണ്യകീർത്തികളായി കീർത്തിക്കപ്പെടുന്നത് യാതൊരു വംശത്തിലാണോ ആ വംശത്തെ കുറിച്ച് ഞാൻ പറയാൻ പോകുന്നു. അഥാദ ശ്രൂയതം രാജൻ വംശ ഫോമഫ്യ പാവനാം
യസ്മിന്നൈളാദിയോ ഭൂപകൃത്യന്തേ പുണ്യകൃത്യാം അഥാതശ്രൂയതം രാജന്വംശഫോമഭ്യുപാവനാം യസ്മിന്നൈളാദിയോ ഭൂപകൃത്യന്തേ പുണ്യകൃത്യാം ഫഹഫ്രചരഫപ്പുംസോനാഭിഹൃതഫരൂരുഹാ ജാതഫ്യാഫിദ്ഫുദോധാതു അത്യപ്യുതുഫമോ ഗുണൈഃ ഫഹഫ്രചരഫഹപ്പുംസഃ ആയിരം ശരഫുള്ള പുരുഷന്റെ അനന്തശായിയായ സാക്ഷാൽ വൈകുണ്ഠവാഫ്യായ ഭഗവാന്റെ നാഭിഹൃദരൂരുഹാത് നാഭിയാകുന്ന ഹൃദത്തിലുള്ള തടാകത്തിലുള്ള ഫരൂരുഹാദ് താമരയിൽ നിന്നും നാഭിഹൃദ ഫരൂരുഹാദ് ജാതഫ്യ ഉണ്ടായ ആഫിദ് ഫുദു ഒരു പുത്രനുണ്ടായി. ധാതുഹു അത്തിഹി പിതൃഫമോ ഗുണൈഹി ആ ബ്രഹ്മാവിനെ പിതാവിന്റെ ഗുണങ്ങളോടു കൂടിയ അത്രി എന്നൊരു പുത്രൻ ഉണ്ടായി. ആയിരം ശിരഫുകളുള്ളവനാണ്, ആയിരം ബാഹുക്കളുള്ളവൻ എന്ന് ഫഹർഷ പുരുഷ എന്നൊക്കെ സ്തുതിക്കാറുണ്ട്. അങ്ങനെയുള്ള ശ്രീനാരായണന്റെ നാഭിയാകുന്ന ഹൃദയത്തിൽ നിന്നും ഒരു താമരയുണ്ടായി, അതിൽ ബ്രഹ്മാവുണ്ടായി. ബ്രഹ്മാവിന്റെ പുത്രനായിട്ട് അത്രി എന്ന് മഹർഷി ഉണ്ടായി. അദ്ദേഹം ഗുണങ്ങളോട് തുല്യനാണ് എന്നിങ്ങനെ അത്രിയുടെ ഉൽപ്പത്തിയാണ് പറഞ്ഞത്. സഹസ്രശിരഫപ്പുംഭോനാഭിഹൃദരൂരുഹാത്യാദസ്യാഫീത്ഫുദോധാതുഹോ സഹസ്രശിരഷപ്പുംഭോനാഭിഹൃദരൂരുഹാത് ജാതസ്യാഫീത്ഫുദോധാതുഹോ അവന്റെ കണ്ണിൽ നിന്ന് അത്രിയുടെ കണ്ണിൽ നിന്ന് അഭവത്തായി ഒരു പുത്രൻ, അവന്റെ പേരാണ് സോമൻ എന്ന്, അല്ലെങ്കിൽ ചന്ദ്രൻ. അമൃതമയക്കില, അവൻ അമൃതസ്വരൂപനാണ്. അത്രിയുടെ കണ്ണിൽ നിന്നും ഉത്ഭവിച്ച, അത്രിയുടെ ആനന്ദാശ്രുവിൽ നിന്നും ഉണ്ടായ അമൃതസ്വരൂപനായൊരു പുത്രനാണ് സോമൻ. വിപ്ര ഔഷധി ഉടുഗണാനാം, വിപ്രന്മാരുടെയും ഔഷധികളുടെയും നക്ഷത്രങ്ങളുടെയും പതിഹി കൽപ്പിത ബ്രഹ്മണ, പതിയായിട്ട് ബ്രഹ്മാവിനാൽ കൽപ്പിക്കപ്പെട്ടു ഇവൻ. ചന്ദ്രൻ അത്രിയുടെ കണ്ണിൽ നിന്നും ഉണ്ടായി. നമ്മൾ കാണപ്പെടുന്ന, ആകാശത്ത് കാണപ്പെടുന്ന സൂര്യനും ചന്ദ്രനും ഒക്കെ ഒരു മനുഷ്യസ്വരൂപത്തിലുള്ള പരിവേഷം കൊടുക്കുകയാണ് ചെയ്യുക. ഇത് ഗോളങ്ങളല്ലെ, ആകൃതിയോടുകൂടി അവിടെ നിൽക്കുന്ന അല്ലെ, അതിനെങ്ങനെ രൂപം ഉണ്ടാകും, അതിന് മനുഷ്യനാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കവികൾ ഭാവനാത്മകമായ മനുഷ്യഭാവന കൊടുത്തിട്ട്, അല്ലെങ്കിൽ തന്നെ ഇവയിൽ നിന്നാണ് സൃഷ്ടികൾ ഉണ്ടായത് എന്നറിയാനും വിഷമമില്ല. നമ്മളൊരു ഉപനിഷത്തിൽ പഠിച്ചു, സൂര്യനിൽ നിന്നും പ്രാണനും ചന്ദ്രനിൽ നിന്നും രയി, അല്ലെങ്കിൽ അന്നവും ഉണ്ടായി, അന്നവും പ്രാണനും കൂടി ചേർന്നാണ് ജീവൻ. അതുകൊണ്ട് രണ്ട് തരത്തിലുള്ള വംശോൽപ്പത്തിയെ കുറിച്ച് പറയുമ്പോൾ, രൂപനായ ചന്ദ്രനിൽ നിന്ന് വംശമുണ്ടായി എന്നും ആ ചന്ദ്രനെ രൂപസ്വരൂപമൊക്കെ കൽപ്പിച്ച് ഭാവന ചെയ്ത് കവികൾ അത് വർണ്ണിച്ചതിൽ അപാകതയില്ല എന്ന് തന്നെയാണ് നമുക്കിവിടെ കണ്ടെത്താനുള്ളത്. അത്രിയുടെ കണ്ണിൽ നിന്നുണ്ടായ സോമൻ അമൃതമയനായിരുന്നു പോലും, ആ സോമനെ ബ്രഹ്മാവ് മൂന്ന് പേരുടെ നായകത്വം കൽപ്പിച്ചു കൊടുത്തു. ഒന്ന് ബ്രാഹ്മണരുടെ, പിന്നെ ചെടികളുടെ, ഔഷധികളുടെ, പിന്നെ നക്ഷത്രങ്ങളുടെ, മൂന്ന് പേരുടെ അധിപതിയായിട്ട് കൽപ്പിച്ചു ഇതിനെ. തസ്യദർഭോഭവപുത്ര സോമോമൃതമയക്കിരാം വിപ്രൗഷധ്യുടുഗണാനാം ബ്രഹ്മണാ കൽപ്പിതപ്പതീം തസ്യദർഭോഭവപുത്ര സോമോമൃതമയക്കിലാം വിപ്രൗഷധ്യുടുഗണാനാം ബ്രഹ്മണാ കൽപ്പിതപ്പതീം രാജഭൂയേന വിജിത്യ ഭുവനത്രയം
പത്നിയും ബൃഹസ്പതിർ ദത്താത്ത രാം നാമാഹരത്വരാത് അവൻ അയജത് യജിച്ചു രാജഭൂയേന രാജഭൂയം എന്ന യാഗം ചെയ്ത് ഭുവനത്രയം വിജിത്യ മൂന്ന് ലോകത്തെ ജയിച്ചു. രാജഭൂയൊക്കെ ചെയ്യാൻ സാധിക്കാറുള്ളൂ. അത്രിയുടെ പുത്രനായിട്ട് ജനിച്ച സോമന് അത് സാധിച്ചു. അങ്ങനെ സാധിച്ചു കഴിഞ്ഞപ്പോൾ അതുകൊണ്ട് മൂന്ന് ലോകത്തെയും ജയിക്കാൻ കഴിഞ്ഞു. ഭുവനത്രയം വിജിത്യ അങ്ങനെ ജയിച്ചു കഴിഞ്ഞപ്പോൾ പത്നിയും ബൃഹസ്പതേഹ് ദർപ്പാദ് താരാം നാമ അഹരത് ബരാൽ ദർപ്പാ അഹങ്കാരം ഉണ്ടായി. ഞാൻ രാജഭൂയം ചെയ്തു കഴിഞ്ഞവനാണ്, ഇനി എന്നെ ജയിക്കാൻ ആരുമില്ല, ഞാൻ അജ്ഞനാണ് എന്നൊക്കെ ഒരു ഭാവം തന്നെ തന്നുണ്ടായി. അതിന്റെ പരിണത ഫലമായി ബൃഹസ്പതേഹ് പത്നി താരാം നാമ ബരാത് അഹരത് ബൃഹസ്പതിയുടെ പത്നിയായ താരയെ ബലാത്കാരീണ അപഹരിച്ചുകൊണ്ടേ ഈ ചന്ദ്രൻ. നമുക്ക് രാജഭൂയൊക്കെ ചെയ്തു, അത്രിയുടെ പുത്രനുമാണ്, ബ്രഹ്മാവിന്റെ കൊച്ചുമകനാണ്, ഒക്കെ ശരിയാണ്. പക്ഷെങ്കിൽ അഹങ്കാരം എവിടെ ആർക്ക് അല്പം വർദ്ധിക്കുന്നുവോ, ദർപ്പം എവിടെ കൂടുന്നുവോ, അപ്പോൾ വേണ്ടാത്ത കൃത്യങ്ങൾ ചെയ്യാനുള്ള പ്രേരണ ധാരാളമുണ്ടാകും. അങ്ങനെയാണ് ദേവഗുരുവായ ബൃഹസ്പതിയുടെ ഭാര്യയായ താരയെ അപഹരിക്കാനുള്ള മനസ്സ് ഉണ്ടായത്. ഞാൻ ബ്രാഹ്മണരുടെ നായകനാണ്, നക്ഷത്രങ്ങളുടെ നായകനാണ്, ഓഷധികളുടെ നായകനാണ് എന്നിങ്ങനെ മൂന്ന് ഗണങ്ങളുടെ അധിപതിയായി തീർന്നപ്പോഴും അഹങ്കാരം ഉണ്ടായി. അങ്ങനെയാണ് ബൃഹസ്പതിയുടെ ഭാര്യയായ താരയെ ബലാത്കാരേണ അപഹരിച്ച് സ്വാധീനപ്പെടുത്തി. സോയജ രാജഭൂയേന വിജിത്യ ഭുവനത്രയം പത്നീം ബൃഹസ്പതി താരാം നാമാഹരദ്ബലാത് സോയജ രാജഭൂയേന വിജിത്യ ഭുവനത്രയം പത്നീം ബൃഹസ്പതി താരാം നാമാഹരദ്ബലാത് യഥാ സ ദേവഗുരുണാ യാചിതോ ഭീഷ്മശോ മദാത് തത്കൃതേ ജ്ഞേ ഹൃദാനവ വിഗ്രഹം. എപ്പോഴാണ് സദേവ ഗുരുണ ദേവഗുരുവായ ബൃഹസ്പതിയാൽ യാചിത യാചിച്ചു അഭീക്ഷണശ പലപ്രാവശ്യം പലപ്രാവശ്യം ചെന്ന് യാചിച്ചു എന്റെ പത്നിയെ വിട്ടുതരൂ, എന്റെ പത്നിയെ വിട്ടുതരൂ എന്ന്. മദാ അഹങ്കാരം കൊണ്ട് അത്യജത് അവളെ വിട്ടുകൊടുത്തില്ല. അവളെ വിട്ടുകൊടുക്കാതിരുന്നപ്പോൾ ദേവന്മാരുടെ മനസ്സ് മടിച്ചു, ബലം കുറഞ്ഞു, ക്ഷയമുണ്ടായി. ഇയാളും വാസ്തവത്തിൽ ദേവഗണത്തിൽ പെട്ടവനാണ്. ഈ ഒരു പ്രതിസന്ധി വന്നപ്പോൾ അസുരന്മാരും ഒരു പക്ഷത്തേക്ക് കൂടി. ഈ ദേവന്മാരെ എതിർക്കാൻ കാരണമായിട്ടും തത്കൃതയെ അവന് വേണ്ടി, അതുകൊണ്ട് നിമിത്തം സുരന്മാരും ദാനവന്മാരും ഗ്രഹത്തിന് യുദ്ധം എന്നാണ് അർത്ഥം. അതുകൊണ്ട് ദേവന്മാരും അസുരന്മാരും തമ്മിൽ ഒരു യുദ്ധം ഉണ്ടാവാൻ കാരണമായി. എങ്ങനെയാണ് യുദ്ധം ഉണ്ടായതെന്ന ശ്ലോകത്തിൽ പറയുന്നുണ്ട്. എപ്പോഴാണോ ദേവഗുരുവായ ബൃഹസ്പതിയാൽ പല പ്രാവശ്യം യാചിച്ചിട്ടും അഹങ്കാരം കൊണ്ട് അത്യജൻ വിട്ടുകൊടുക്കാതിരുന്നത്, അത് കാരണമായി ദേവാസുരന്മാർ തമ്മിൽ ഒരു യുദ്ധം ജജ്ഞ ജനിച്ചു ഉണ്ടായി. യഥാസ ദേവഗുരുണാ യാചിതോ ഭീഷ്മശോമദാത്യജത്കൃതേ ജജ്ഞേ ഫുരദാനഗ്രഹം യഥാസ ദേവഗുരു യാചിതോ ഭീഷ്മശോമദാത് തത്കൃതേ യജ്ഞേ ഫുരദാനവ വിഗ്രഹം ശുക്രോ ബൃഹസ്പതിർദോഷാദഗ്രഹീത് സാഫുരോടുപം ഹരോ ഗുരുഫുതം സ്നേഹാത് സർവഭൂതഗണാവൃതാം. അസുരഗുരുവായ ശുക്രൻ ബൃഹസ്പതേഹ ദ്വേഷാദ് അഗ്രഹീത് ബൃഹസ്പതി ദോഷം കൊണ്ട്
പാഫുരോടുപം അഫുരന്മാരോട് കൂടി ചേർന്ന് നിൽക്കുന്ന ഉടുപനായ ചന്ദ്രനെ സ്വീകരിച്ചു. ഉടുപം ചന്ദ്രം ചന്ദ്രനെ അഫുരന്മാരോടുകൂടി ചന്ദ്രനെ സ്വീകരിച്ചു. ദേവാസുര യുദ്ധം ഉണ്ടായത് എങ്ങനെയാണെന്ന് പറയുക. ശുക്രമൻ ബൃഹസ്പതിയോടുള്ള വിദ്വേഷം കൊണ്ട് ചന്ദ്രനെ സഹായിച്ചു. അവിടെയാണ് വിട്ടുകൊടുക്കണ്ട, താൻ തന്നെ കയ്യിൽ വെച്ചോളൂ, ഒരു കുഴപ്പമില്ല എന്നിങ്ങനെ പറഞ്ഞ് ചന്ദ്രന്റെ പക്ഷം പിടിച്ചു ശുക്രൻ. അപ്പൊ വാസ്തവത്തിൽ പക്ഷം പിടിച്ചാൽ നമുക്ക് നടക്കുന്ന ഓരോ പക്ഷവാദിത്വങ്ങളുടെ ഒരു പൂർവ്വ ചരിത്ര കഥ അത്രമാത്രമേ. അപ്പൊ ഇതിൽ ദേവന്മാരിൽപ്പെട്ട ഒരാളായിരുന്നിട്ടും ചന്ദ്രൻ അവിവേകം കാണിച്ചത് കൊണ്ട് ദേവഗുരുവിനെതിരായിട്ടാണ് ഇയാൾ നിൽക്കുന്നത് എന്ന് കണ്ടപ്പോൾ ശുക്രൻ അത് മുതലെടുത്തിട്ട് ചന്ദ്രനെ സഹായിച്ചു. ശുക്രപക്ഷത്തിലുള്ളവരും ബൃഹസ്പതി പക്ഷത്തിലുള്ളവരും ദേവാസുരന്മാർ ഒന്നിച്ചുകൂടി പരസ്പരം കലഹം ബഹളം യുദ്ധം അങ്ങനെ ഉണ്ടായതാണ്. ശുക്രോ ബൃഹസ്പതിർ ദോഷാദ് അഗ്രഹീത് സാഫുരോടുപം ഹരോ ഗുരുഫുതം സ്നേഹാത് സർവഭൂതഗണാവൃത. ഹരനാകട്ടെ സ്നേഹാത് സ്നേഹം കൊണ്ട് ഗുരുവിന്റെ പുത്രനായ ആ ബൃഹസ്പതിയെ അഗ്രഹീത് സ്വീകരിച്ചു. ശിവൻ അങ്കിരസിന്റെ ശിഷ്യനായതുകൊണ്ട് ഗുരുപുത്രനായ ബൃഹസ്പതിയെ ശിവൻ സഹായിച്ചു. ശിവന്റെ ഭൂതഗണങ്ങളും ഒക്കെ ബൃഹസ്പതിയിൽ കക്ഷിയേർന്നു. അങ്ങനെ പരമശിവനും പരമശിവന്റെ ഭൂതഗണങ്ങളും ഒക്കെ ഗുരുപുത്രൻ എന്നുള്ള ഒരു ഹരോ ഗുരുഫുതം സ്നേഹാത് സർവഭൂതഗണാവൃതം ശുക്രോ ബൃഹസ്പതേ ദോഷാദ് അഗ്രഹീത് സാഫുരോടുപം ഹരോ ഗുരുഫുതം സ്നേഹാത് സർവഭൂതഗണാവൃതം സർവദേവഗണോപേതോ മഹേന്ദ്രോ ഗുരുമന്വയാത് പുരാഫുര വിനാശോ ഭൂത് സമരസ്താരകാമയാം സർവദേവഗണോപേത. എല്ലാ ദേവഗണങ്ങളോടും കൂടിയവനായ മഹേന്ദ്രൻ ഇന്ദ്രൻ ഗുരു അന്വയാത് ദേവഗുരുവായ ബൃഹസ്പതിയെ പിന്തുടർന്നു. ആരൊക്കെ ഏതൊക്കെ പക്ഷം പിടിച്ചു പക്ഷം പിടിച്ചു എന്ന് പറയാൻ പോവാണ്. യുദ്ധമുണ്ടായപ്പോൾ ശിവൻ ദേവനാഥായി, അതേപോലെ ഇന്ദ്രൻ തങ്ങളുടെ ഗുരുവായ ബൃഹസ്പതിയുടെ പക്ഷത്തിലായി, ദേവന്മാരുടെ പക്ഷത്തിലായി, ദേവഗണോപേതു മഹേന്ദ്രു ഗുരു അന്വയാ ഗുരുവിനെ പിന്തുടർന്നു. ഫുരാഫുരവിന അങ്ങനെ ദേവാസുരന്മാർ തമ്മിൽ വിനാശമുണ്ടായി. സമയ താരകാമയ ഈ താരനിമിത്തമുണ്ടായ യുദ്ധം ഒരു വലിയ ദേവാസുര നാശകാരണമായി ഭവിച്ചു. ഇവിടെയൊക്കെ സ്ത്രീ കാരണമാണ്, സ്ത്രീകളെ അപഹരിച്ചു കൊണ്ടുപോയി എന്നുള്ള ഒരു വലിയ. അപ്പൊ എവിടെയാണോ അഹങ്കാരം മാനം ദർപ്പം ഇവ വർദ്ധിക്കുന്നത്, അപ്പോൾ അത് സ്ത്രീകളുടെ മേൽ പ്രയോഗിച്ച് സ്ത്രീകളെ അപഹരിച്ചു കൊണ്ടുപോവുക, ഒരാളുടെ പത്നിയെ വേറൊരാൾ അപഹരിച്ചു കൊണ്ടുപോവുക എന്നൊക്കെ പറയുന്ന ഇന്നൊക്കെ നടമാടിക്കൊണ്ടിരിക്കുന്ന ചില സംഭവങ്ങളിലെ ഒരു പൂർവ്വ ചരിത്രം നമ്മെ ഒന്ന് ബോധ്യപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. സർവദേവഗണോപേതോ മഹേന്ദ്രോ ഗുരുമന്വയാത് പുരാഫുര വിനാശോഭൂത് സമരസ്താരകാമയാം സർവദേവഗണോപേതോ മഹേന്ദ്രോ ഗുരുമന്വയാത് പുരാഫുര വിനാശോഭൂത് സമരസ്താരകാമയാം നിവേദിതോധാങ്കിരഫോമം ഫൽസ്യ വിശ്വ വിശ്വകൃത് താരം ഫഭർത്രേ പ്രായച്ഛത് അന്തർവത്നീം ഇവൈ പ്രഭൂ നിവേദിത അഥ അങ്കിരഫ സോമം. അങ്കിരസിനാൽ അറിയിക്കപ്പെട്ടിട്ടു. ഈ യുദ്ധം മൂർച്ഛിച്ചു വന്നപ്പോൾ അങ്കിരസ മഹർഷി അതിൽ ഇടപെട്ടു. അങ്കിരസ് എന്ന് അറിയിച്ചു യുദ്ധത്തിന്റെ കാരണം ഒക്കെ.
അങ്ങനെ ബ്രഹ്മാവ് വന്ന് ചന്ദ്രനെ ശകാരിച്ചു. ഫോമം നിർഫൽ ഫോമനെ ചീത്തവർ വഴക്കു പറഞ്ഞു, താൻ ചെയ്ത് ശരിയല്ല, കൊച്ചുമകനാണല്ലോ. അങ്കിരസ മഹർഷി വേദിത അറിയിക്കപ്പെട്ടവനായ ബ്രഹ്മാവ് ഫോമം നിർഫൽഷ്യ വിശ്വകൃത്ത് ബ്രഹ്മാവർത്ഥം വിശ്വത്തെ സൃഷ്ടിക്കുന്നത്. വിശ്വകൃത്തായ ബ്രഹ്മാവ് ഫോമം നിർഫൽഷ്യ ഫോമനെ വഴക്കു പറഞ്ഞിട്ട് താരാം താരേ സ്വഭർത്രേ പ്രായച്ഛ സ്വന്തം ഭർത്താവായ ദേവഗുരുവായ ബൃഹസ്പതിക്ക് വിട്ടുകൊടുത്തു. താരാം സ്വഭർത്രേ പ്രായച്ഛത് താരേ സ്വന്തം ഭർത്താവിനായിക്കൊണ്ട് പ്രായച്ഛത് കൊടുത്തു. അന്തർവത്നീ അവയേത് പതി അപ്പോഴാണ് പതിയായ ബൃഹസ്പതിക്ക് മനസ്സിലായത് ഇവൾ അന്തർവത്നിയാണ് അന്തർവത്നിന്റെ ഗർഭവതി ഗർഭിണിയാണെന്ന് അവയേത് അറിഞ്ഞു. പത്നിയെ വിട്ടുകിട്ടി കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഇവൾ ഗർഭവതിയാണ് എന്ന്. താരാം സ്വഭർത്രേ പ്രായച്ഛത് അന്തർവത്നീൻ അവയേത് പതി അവയേത് അറിഞ്ഞു അന്തർവത്നിയാണെന്ന് പതി അറിഞ്ഞു. നിവേദിതോധാംഗിരഫോമം നിർഭൃക്ഷ്യ വിശ്വക താരം സ്വഭർത്രേ പ്രായച്ഛത് അന്തർവത്നീം അവയേത് പതിം നിവേദിതോധാംഗിരഫോമം നിർഭൃക്ഷ്യ വിശ്വക താരം സ്വഭർത്രേ പ്രായച്ഛത് അന്തർവത്നീം അവയേത് പതിം ഗർഭം ത്യജാശു ദുഷ്പ്രജ്ഞേ വനക്ഷേത്രാദാഹിതം പരൈ നാഹം ത്വം ഭസ്മസത്കുര്യാം സ്ത്രിയം സ്വാന്താനികോസതി. ഗർഭം ത്യജാശു ദുഷ്പ്രജ്ഞേ സ്വന്തം ഭാര്യയായ താരെ ദുഷ്പ്രജ്ഞയെ എന്ന് സംബോധന ചെയ്തു. ചീത്തവരെ ഈ ഗർഭത്തെ ഉപേക്ഷിച്ചോളൂ. മക്ഷേത്രാത് ആഹിതം എന്റെ ക്ഷേത്രത്തിൽ പരേഹി ആഹിതം എന്റെ ക്ഷേത്രം എന്റെ പത്നി എന്റെ പത്നിയുടെ ഗർഭപാത്രം എന്റെ പുത്രന്മാർ ഉത്പാദിപ്പിക്കുവാനുള്ള ബീജങ്ങൾ ഉത്പാദിപ്പിക്കാനുള്ള ക്ഷേത്രമാണ് വിളനിലമാണ് ഭൂമിയാണ് നീ. അവിടേക്ക് മറ്റൊരാൾ കൊണ്ട് നട്ടുപിടിപ്പിച്ച ഈ ചെടി പരേഹി ആഹിതം മറ്റൊരാളാൽ ആഹിതം വയ്ക്കപ്പെട്ടതായ ഈ ഗർഭത്തെ ആശുദ്ധിത ഉപേക്ഷിച്ചേക്കും. നാഹം താം ഭസ്മഫാക്കുര്യാണം ഞാൻ നിന്നെ ഭസ്മമാക്കി ചെയ്യുന്നില്ല, വേണമെങ്കിൽ എനിക്ക് ഇപ്പൊ ശവിച്ച് നിന്നെ ഭസ്മമാക്കാറുണ്ട്. നാഹം ത്വാം ഭസ്മഫാക്കുര്യാം നിന്നെ ഞാനിപ്പോൾ ഭസ്മമാക്കി ചെയ്യുന്നില്ല, കാരണം സ്ത്രീയം സാന്താനികോസതി സ്ത്രീ എന്നുള്ളത് സന്താനത്തെ ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ സമ്പത്താണ്. ഞാൻ സന്താനത്തെ അർത്ഥിക്കുന്നവനാണ്. സാന്താനികനായ ഈ ഞാൻ അഫതി പാതിവൃത്യമില്ലാത്തവളെ എന്ന സംബോധനയാണ്. സതി അല്ലാത്തവൾ നിന്നെ ഞാനിപ്പോ ശപിക്കുന്നില്ല, കാരണം സന്താനത്തെ ആഗ്രഹിക്കുന്ന ഞാൻ സ്ത്രീയായി നിന്നെ ഇപ്പൊ ശപിച്ച് ഭസ്മമാക്കിയ എനിക്ക് ജീവിതത്തിൽ ഒരിക്കലും സന്താനം ഉണ്ടാവില്ല. ഞാൻ സന്താനത്തെ ആഗ്രഹിക്കുന്നവനാണ്. സന്താനാർത്ഥിയായ ഞാൻ അതുകൊണ്ട് നിന്നെ ഭസ്മമാക്കുന്നില്ല, അല്ല നിന്നെ ഇപ്പൊ ശപിച്ച് ഭസ്മമാക്കിയത്. അപ്പൊ എന്റെ കാരുണ്യം കൊണ്ടാണ് നീ ഭസ്മമായി പോവാത്തത്. ആ കാരുണ്യം നന്നായി മനസ്സിലാക്കി ഗർഭത്തിലിരിക്കുന്ന അന്യന്റെ ശിശുവിനെ നീ ഇപ്പോ ഉപേക്ഷിച്ചേക്കു, വിട്ടുകളഞ്ഞേക്കു. ഗർഭം ത്യജാശു ദുഷ്പ്രജ്ഞേ മക്ഷേത്രാദാഹിതം പരൈ നാഹം ത്വാം ഭസ്മഫത്കുര്യം സ്ത്രിയം സാന്താനികോസതി. ഗർഭം ത്യജാശു ദുഷ്പ്രജ്ഞേ മക്ഷേത്രാദാഹിതം പരൈ നാഹം ത്വാം ഭസ്മഫത്കുര്യം സ്ത്രിയോസതി. തത്യാജവ്രീഡിതാതാരാം കുമാരം ജനകപ്രഭം സ്പൃഹാമാങ്കിരസശ്ചക്രേ കുമാരേ ഫോമയേവചാം.
അത്യാജ ത്യജിച്ചു. വ്രീഡിതാ താര, ലജ്ജിതയായ താര, തൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് ഓർത്ത് ലജ്ജിച്ചു നിൽക്കുന്നതായ താര. ജനകപ്രഭം കുമാരം പിതാവിനെ പോലെ ശോഭയുള്ള ഒരു കുമാരനെ പ്രസവിച്ചു. പ്രസവിപ്പിച്ചു എന്നർത്ഥം. സ്പൃഹാം ആംഗിരസഹ ചക്രേ, അംഗിരസിന്റെ പുത്രനായ ബൃഹസ്പതി, അതാണ് ആംഗിരസ്. സ്പൃഹ ആഗ്രഹത്തെ ചക്രേ വെച്ചു. കുമാരേ ഹോമ ഏവജ, തൻ്റെ പത്നിയാകുന്ന ക്ഷേത്രത്തിൽ ജനിച്ച ആ കുമാരനിൽ ബൃഹസ്പതിക്കും ആഗ്രഹമുണ്ടായി. തൻ്റെ ബീജം കൊണ്ട് ജനിച്ചത് കൊണ്ട് ചന്ദ്രനും താല്പര്യമുണ്ടായി. രണ്ട് പിതാക്കന്മാർ എന്ന് പറയാം. സോമൻ എന്ന് പേരുള്ള പുത്രനെയാണ് ഈ താര പ്രസവിച്ചത്. വാസ്തവത്തിൽ സോമന്റെ പിതാവ്, സോമന്റെ പുത്രൻ തൻ്റെ തന്നെ ക്ഷേത്രത്തെ ജനിച്ചു എന്നുള്ളത് കൊണ്ട് ആ കുമാരനെ ബൃഹസ്പതിക്കും അവകാശമുണ്ടായി. തൻ്റെ വീര്യത്തിൽ ജനിച്ചത് കൊണ്ട് ചന്ദ്രനും അതിൽ താല്പര്യമുണ്ടായി. രണ്ടുപേരും അവകാശപ്പെട്ടു, ഇതെനിക്കിരിക്കട്ടെ എനിക്കിരിക്കട്ടെ. തത്യാജ പ്രീഡിത താര കുമാരം ജനകപ്രഭം നിസ്പൃഹാമാങ്കിരസ്ചക്രേ കുമാരേ സോമയേവരാം. തത്യാജ പ്രീഡിത താര കുമാരം ജനകപ്രഭം സ്പൃഹാമാങ്കിരസ്ചക്രേ കുമാരേ സോമയേവരാം. മമായം തവേത്യുച്ചൈസ്തസ്മിൻ വിവാദമാനയോ പപ്രച്ഛൃഷയോ ദേവാഹ നൈവോ നൈവോ ജയവ്രീതിതാതുസാം. മമായം, ഇതെന്റേതാണ്. ന തവ, നിന്റേതല്ല. ഇതി ഉച്ചൈഹി, എന്നിങ്ങനെ ഉറക്കെ തസ്മിൻ വിവാദം അനയോഹ, ഈ പുത്രനെ കുറിച്ച് രണ്ടുപേർ തമ്മിൽ വലിയ വിവാദമുണ്ടായി. എൻ്റെ ഭാര്യയിൽ നിന്നുകൊണ്ട് എൻ്റെ പുത്രനാണെന്ന് ബൃഹസ്പതി, എൻ്റെ ബീജത്തിൽ നിന്നുകൊണ്ട് എൻ്റെ പുത്രനാണെന്ന് ഇവിടെ ചന്ദ്രൻ. രണ്ടുപേരും തമ്മിൽ കടുത്ത വിവാദമുണ്ടായി. മമായം നതവ, ഒരാള് മറ്റേയാൾ പറഞ്ഞു മമായം നതവ. ഇതി ഉച്ചൈഹി തസ്മിൻ വിവാദമാനയോ, ഉറക്കെ രണ്ടുപേരും വിവാദം ചെയ്തുകൊണ്ടിരിക്കെ പപ്രച്ഛുഹു ചോദിച്ചു. പപ്രച്ഛ രാമായണം വായിച്ചപ്പോൾ കേരളവാസി പഠിച്ചതാണ്. അതിൻ്റെ ബഹുവചനമാണ് പപ്രച്ഛുഹു. പപ്രച്ഛ പപ്രച്ഛദുഹു പപ്രച്ഛുഹു ചോദിച്ചു. ഋഷേഹ, ഋഷിമാർ ചോദിച്ചു. ദേവാഹം നേവ പൂജെ, ദേവന്മാരും ഋഷിമാരും ഒക്കെ അവളോട് ചോദിച്ചു ആരാണ് ഇവൻ്റെ പിതാവ്, സത്യം പറയൂ. നേവ ഉവാചേ, അവൾ പറഞ്ഞില്ല. വ്രീഡിതാതു സഹ, ലജ്ജ കൊണ്ട് അവൾ ന ഊജേവ പറഞ്ഞില്ല. പലരും ചോദിച്ചു, പല ഋഷിമാരും എന്ന് ചോദിച്ചു, പറയൂ സത്യം പറയൂ, ഇപ്പൊ ഈ പ്രശ്നത്തിന് പരിഹാരമാകും, രണ്ടുപേരിലും വിവാദം ഇവിടെ തീരും, നീ ഒന്ന് പറഞ്ഞാൽ മതി ഇത് ആരുടെ പുത്രനാണ് എന്ന്. മമായം നദവേച്ചുച്ചൈസ്തസ്മിൻ വിവാദമാനയോഹം പപ്രത്യുഷയോ ദേവ നൈവോ ജയവ്രീഡിതാതുസാം. മമായം നദവേച്ചുച്ചൈസ്തസ്മിൻ വിവാദമാനയോഹം പപ്രത്യുഷയോ ദേവ നൈവോ ജയവ്രീഡിതാതുസാം. മമായം നദവേച്ചുച്ചൈസ്തസ്മിൻ വിവാദമാനയോഹം പപ്രത്യുഷയോ ദേവ നൈവോ ചേ വ്രീഡിതാതുസാം. കുമാരോ മാതരം ബ്രാഹക്കുപിതോ ലീകലജ്ജയാം കിന്ന ഓചസ്യത സദ്വൃത്തേ ആത്മാവദ്യം വദാവഹേം. ഈ രണ്ടുപേരുടെയും വിവാദം മൂർച്ഛിക്കുന്നു. ദേവന്മാരും ഋഷിമാരൊക്കെ ചോദിച്ചിട്ടും ഇവൾ മറുപടി പറയുന്നില്ല. അപ്പോൾ ഈ പ്രസവിച്ചു വീണ കുഞ്ഞ് കുമാരൻ മാതരം ബ്രാഹ അമ്മയോട് പറഞ്ഞു, കോപിഷ്ഠനായിട്ട് അമ്മയോട് പറഞ്ഞു,
ക്രുദ്ധനായ പുത്രൻ അമ്മയോട് പറഞ്ഞു, കുപിത കുപിതനായിട്ട് അളീകലജ്ജ, കള്ളത്തരം കൊണ്ടല്ലേ ലജ്ജ നടിക്കുന്നത്? സത്യം പറഞ്ഞുകൂടെ? ഈ ലജ്ജ നടിക്കുന്നതിന് അളീകം കള്ളത്തരം. അളീകലജ്ജ വെറുതെ ലജ്ജിക്കുകയാണ്. ഒരു നാട്യമാണ് ഈ ലജ്ജ. കള്ളത്തരം കൊണ്ട് നീ ലജ്ജിക്കുകയാണ്. ഈ ലജ്ജയ്ക്ക് ഒരർത്ഥമില്ല. കിന്ന ഓചസ്യ, എന്തുകൊണ്ട് പറഞ്ഞുകൂടാ? കിം നവ ഊചഫി, കിം നവ ഊചഫി അഫദ്വൃത്തേ, കിം നവോചസ്യ അഫദ്വൃത്തേ, കിം നവോചസ്യ അഫദ്വൃത്തേ, കിം ന വാ ഊചഫി, ഊചഫി പറയുക, ത്വം ഊചഫി അഫദ്വൃത്തേ, സദ്വൃത്തി ഇല്ലാത്തവളെ, മര്യാദ കെട്ടവളെ, എന്തിന് കള്ളത്തരം കാണിച്ച് ലജ്ജിച്ചിരിക്കുന്നു? നീ പറയൂ, ഞാൻ ആരുടെ മകനാണ് എന്നിങ്ങനെ പുത്രൻ കുപിതനായി ചോദിച്ചു. ആത്മാവദ്യം, ആത്മദോഷത്തെ വധ പറഞ്ഞാലും, ആത്മാവദ്യം വധ അശുഭേ, ഹേ അശുഭേ, നിന്റെ ആത്മദോഷത്തെ എന്താണെന്ന് പറയൂ. നീ ഇപ്പോൾ കാണിച്ച ദോഷം എന്താണെന്ന് സത്യമായും തിരിച്ചു പറയൂ എന്ന് പുത്രൻ ഈ മാതാവിനോട് ചോദിക്കുന്നു. കുമാരോ മാതരം പ്രാഹ കുപിതോ ലീകലജ്ജയാം, കിന്നവോചഫ്യസദ്വൃത്തേ ആത്മാവദ്യം വദാശുഭേ. കുമാരോ മാതരം പ്രാഹ കുപിതോ ലീകലജ്ജയാം, കിന്നവോചഫ്യസദ്വൃത്തേ ആത്മാവദ്യം വദാശുഭേ. ബ്രഹ്മാതാമ്രഹ ആഹൂയ ഫമപ്രാക്ഷിച്ച സന്ദ്വയൻ സോമഫിത്യാഹശനകൈ സോമസ്തം താവത ഗൃഹേ. ഇങ്ങനെ ആകുന്നു. മകൻ ചൂടായി അവളോട് ചീത്ത പറഞ്ഞിട്ട് പറയുന്നു സത്യം പറയാൻ. ദേവന്മാർ ചോദിക്കുന്നു, ഋഷിമാർ ചോദിക്കുന്നു. ഇവിടെ ബൃഹസ്പതിയും ചന്ദ്രനുമായി വലിയ കോലാഹല പാദപ്രതിവാദം നടക്കുന്നു. അവസാനം ബ്രഹ്മാവ് പഴയതുപോലെ വന്ന് ഇടപെട്ടിട്ട് താരയെ വിളിച്ച് ബ്രഹ്മാവിൻ്റെ അടുക്കൽ ഇരുത്തി സാന്ത്വനപ്പെടുത്തിക്കൊണ്ട് ശാന്തമായി ചോദിച്ചു. ബ്രഹ്മ താം രഹ ആഹൂയ, അവിടുന്ന് വിളിച്ചു മാറ്റിക്കൊണ്ടേ രഹസ്യമായ സ്ഥലത്ത് കൊണ്ട് വെച്ചിട്ട് ചോദിച്ചു. സം അപ്രാക്ഷിച്ച സാന്ത്വയൻ, അവളെ സാന്ത്വനിപ്പിച്ചുകൊണ്ട് ചോദിച്ചു, സത്യം പറയൂ. സാന്ത്വനിപ്പിച്ചു, രോഗസ്വാഭാവികം സംഭവിക്കുന്നതാണ്, സത്യം പറഞ്ഞാൽ മാത്രം മതി എന്നിങ്ങനെ കുറെ നല്ല വാക്കുകൾ കൂടി സാന്ത്വനപ്പെടുത്തിക്കൊണ്ട് ചോദിച്ചു. അപ്പോൾ അവൾ മറുപടി പറഞ്ഞു, സോമഫ്യ ഇത്യാഹ ശനകൈഹി, പതുക്കെ പറഞ്ഞു, ചന്ദ്രന്റെ പുത്രനാണ് ഇവനെന്ന്. സോമഫ്യ ഇത്യാഹ ശനകൈ, സോമന്റേതാണ് എന്ന് പതുക്കെ പറഞ്ഞു. സോമസ്തം താവതഗ്നി, ചന്ദ്രൻ അവനെ സ്വീകരിച്ചു. ായിട്ട് പോയി. ഈ രംഗം വഷളാകാതെ ബ്രഹ്മാവ് ഇടപെട്ട് ശാന്തമായി പരിഹരിച്ചു കൊണ്ടുപോയി. ബ്രഹ്മാതാമ്രഹ ആഹൂയ സമപ്രാക്ഷിച്ച സന്ദ്വയൻ സോമഫ്യത്യാഹശനകൈ സോമസ്തം താവത ഗൃഹേ. ബ്രഹ്മാതാമ്രഹ ആഹൂയ സമപ്രാക്ഷിച്ച സന്ദ്വയൻ സോമഫ്യത്യാഹശനകൈ സോമസ്തം താവത ഗൃഹേ. തസ്യാത്മയോനിരകൃത ബുധൈത്യഭിതം നർവാം ബുദ്ധ്യാ ഗംഭീരയായേന പുത്രേണോടുപരാൻമുദം. ആത്മയോനിഹി അകൃത, ആത്മയോനിയായ ബ്രഹ്മാവ് തസ്യ അവനെ അകൃത പേരിട്ടു. ബുധ ഇതി അഭിധ പേര് ഹേ നൃപ, അളിയ രാജാവെ, ബ്രഹ്മാവ് ആ കുമാരന് ബുധൻ എന്ന് നാമകരണം ചെയ്തു. തസ്യ ആത്മയോനിഹി അകൃത ബുധൈതി അഭിത നിർവ ബുദ്ധ്യാ ഗംഭീരയായേന, ഗംഭീരമായത് യാതൊരു പുത്രനാൽ ഉടുപരാക്ഷ് മുദം. ഉടുപരാക്ഷ് ചന്ദ്രൻ,
എനിക്ക് തിരിച്ചു കിട്ടിയതിൽ ബുധൻ എന്ന് ബ്രഹ്മാവ് പേരിട്ടു. അങ്ങനെ ചന്ദ്രന്റെ പുത്രമായിട്ട് താരയിൽ ബുധൻ ഉണ്ടായ കഥയാണ് ആദ്യത്തെ പറഞ്ഞു വരുന്നത്. അവിടെ മുതലേ അപകടകരമായ ഒരു വംശ വർണ്ണനയിലാണ് ഈ കഥ ആരംഭിക്കുന്നത്. എന്തിനാണെന്ന് അവസാനം നമുക്കറിയാം. അവിടെ നടന്ന കുൽഫിതവും നിന്ദിതവും നീചവുമായ അനേകം പ്രവൃത്തികൾ, അതിൽ നിന്നുണ്ടായി രാജ്യം ഭരിച്ചു വഷളായെത്തുന്ന കുറേ രാജാക്കന്മാർ, ഇതിലെ കഥകൾ ഇങ്ങനെ വിസ്തരിച്ചു പറയുന്നത് ഇങ്ങനെ ആയിത്തീർന്നാൽ ഉണ്ടാകാവുന്ന അരാജകത്വത്തെ കാണിക്കാനാണ്, അങ്ങനെ ആയിത്തീരാൻ അല്ല എന്ന് തിരിച്ചറിയുമ്പോഴാണ് ഋഷിമാരുടെ ഉപദേശങ്ങളുടെ സാരം മനസ്സിലാക്കാൻ പറ്റുക. തസ്യ ആത്മയോ നിരകൃത ബുധയിത്യപിതന്ദ്രഭാം ബുദ്ധ്യാ ഗംഭീരയായേനാ പുത്രേണോ പുത്രേണ ഉടുപര പുത്രേണോ ഉടുപരാൻമുദം തസ്യാത്മയോ നിരകൃത ബുധയിത്യപിതം നൃപാം ബുദ്ധ്യാ ഗംഭീരയായേന പുത്രേണ ഉപോടുപരാൻ മുഖം ഉപ ഉടുരാക്ഷ് മുദം പുത്രേണ ആപ പുത്രേണോപ ഉടുരാക്ഷ് ചന്ദ്രൻ മുദം ആപ മോദത്തെ പ്രാപിച്ചുവെന്ന് ആപ ഉടുരാട്ട് മുദം എന്ന മൂന്നാല് പദങ്ങളാണ്. പുത്രേണ അവിടെ കോമയിട്ട് നിർത്താം. പിന്നെ ആപ എന്ന വാക്ക്, ഉടുരാട്ട് എന്ന മറ്റൊരു വാക്ക്, മുദം എന്ന മറ്റൊരു വാക്ക്. ഉടുരാട്ട് മുദം ആപ ഉടുരാട് ഉടുക്കളുടെ രാജാവ് ചന്ദ്രൻ മുദം ആപ സന്തോഷത്തെ പ്രാപിച്ചു. ഏന പുത്രേണ യാതൊരു പുത്രനെ കൊണ്ട്, തനിക്ക് ലഭിച്ച പുത്രനെ കൊണ്ട് ഏറ്റവും സന്തുഷ്ടനായി തീർന്നു അദ്ദേഹം. തസ്യ ആത്മയോ നിരാകൃത ബുധയിത്യഭിതം നൃപാം ബുദ്ധ്യാ ഗംഭീരയായേന പുത്രേണ അപോടുപരാൻമുഖ മുദം തസ്യാത്മയോ നിരാകൃത ബുധയിത്യഭിതം നൃപാം ബുദ്ധ്യാ ഗംഭീരയായേന പുത്രേണോടുപരാൻമുദം തദപുരൂരവാചജ്ഞേ ഇലായം തു ഉദാഹൃതം ക്ഷീര ദ്രവിണവിക്രമാൻ ശ്രുത്തോർവശീ ഇന്ദ്രഭവനേ ഈയമാനം പുരർഷിണാം തദന്തികമൂയ ദേവി സ്മരശരാർദിതാം തതഹ അവനിൽ നിന്നും പുരൂരുവാജിജ്ഞയെ ബുധനിൽ നിന്നും പുരൂരുവസുണ്ടായി ഇളായാം യ ഉദാഹൃത ഇളയിൽ ബുധനിൽ നിന്നും ഇളയിൽ പുരൂരുവസ് എന്ന പുത്രണ്ടായി. ഇത് നവമസ്കന്ധം ആരംഭിച്ചപ്പോൾ സുദ്യുമ്നന്റെ ചരിതം പറഞ്ഞപ്പോൾ ഒന്ന് സൂചിപ്പിച്ച കഥയാണ്. അതിനെ ഒന്നുകൂടി ഒന്ന് ഉദാഹരിച്ചു വലുതാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. അവിടെ ഈ കഥ പറഞ്ഞതാണ്, പുരൂരുവസുണ്ടായ കഥ അവിടെ വിവരിച്ചതാണ്. ഇളയിൽ ഉണ്ടായ സ്ത്രീയായും ആയും പുരുഷനായും ഒക്കെ മാറുന്ന കഥകൾ അവിടെ ഉദാഹരിച്ചതാണ്. തത പുരൂരുവാജ്ഞേ ഇളായാം യ ഉദാഹൃത നേരത്തെ പറഞ്ഞതാണ് എന്നർത്ഥം. തസ്യ രൂപ ഔദാര്യ ശീല ദ്രവിണ വിക്രമ അവന്റെ പുരൂരുവസിന്റെ രൂപം സൗന്ദര്യം ഗുണം ഔദാര്യാദികളായ ഗുണങ്ങൾ ശീലം ദ്രവിണ വിക്രമാൻ ദ്രവിണം സമ്പത്ത് ഇവയുടെ രൂപം ഗുണങ്ങൾ ഔദാര്യം ശീലം സമ്പത്ത് വിക്രം ഇതൊക്കെ തസ്യ രൂപഗുണ ഔദാര്യ ശീല ദ്രവിണ വിക്രമാൻ സ്വത്വാ കേട്ടിട്ട് ഉർവശി ഇന്ദ്രഭവനെ ഉർവശി ഇന്ദ്രഭവനത്തിൽ വെച്ച് ഗീയമാനാൻ പുരർഷിണ പുരർഷിമാരാൽ കീർത്തിക്കപ്പെടുന്ന ഗീയമാനാൻ കീർത്തിക്കപ്പെടുന്ന പുരർഷിയായ നാരദനാൽ കീർത്തിക്കപ്പെടുന്ന ഗുണങ്ങൾ
തദന്തികം ഉപേയായ കേട്ടിട്ട് തദന്തികം അവന്റെ അടുത്തേക്ക് ഉപേയായ എത്തി ദേവി സ്മരശര സ്മരശരായിട്ട് കാമന്റെ അമ്പ് കൊണ്ട് അർജിതയായിട്ട് പുരൂരസന്റെ അടുത്തേക്ക് എത്തി. പുരൂരസന്റെ രൂപ ഗുണ ഔദാര്യശീല ദ്രവിണ വിക്രമങ്ങളെ കുറിച്ച് നാരദ മഹർഷിയിൽ നിന്നും സ്വർഗലോകത്ത് വെച്ച് കേട്ടിട്ട് ആ സ്വർഗലോകത്തിലിരുന്ന ഉർവശി ഇവനിൽ ആകർഷണമായിട്ട് പുരൂരസന്റെ അടുത്തേക്ക് കാമപരവശയായി എത്തി. തതപുരൂരവാചജ്ഞേയിളായം തസ്യരൂപഗുണ ഔദാര്യ ശീലദ്രവിണ വിക്രമാൻ ശ്രുത്തോർവശീ ഇന്ദ്രഭവനെ ഗീയമാനാൻ പുരർഷിണ തദന്തികമുപേയായ ദേവീ സ്മരശരാർജിതാം തതപുരൂരവാചജ്ഞേ ഇളായം വ്യൗദാഹൃതം തസ്യരൂപഗുണ ഔദാര്യ ശീലദ്രവിണ വിക്രമാൻ ശ്രുത്തോർവശീന്ദ്രഭവനെ ഗീയമാനാൻ പുരർഷിണ തദന്തികമുപേയായ ദേവി സ്മരശരാർജിതാം. മിത്രാവരുണയോ ശാപാദ ആപന്നാ നരലോകതാം നിശാമ്യ പുരുഷശ്രേഷ്ഠം ഗന്ധർപ്പമിവ രൂപിണം ധൃതിം വിഷ്ടഭില്ലരണ ഉപദസ്തേ തദന്തികേം. മിത്രാവരുണയോഹോ, മിത്രാവരുണന്മാരുടെ ശാപം കൊണ്ട് നരലോകതാം ആപന്ന സ്വർഗുലോ ഭൂമിയിലേക്ക് വരേണ്ട വന്നവളായ ഉർവശി പുരുഷശ്രേഷ്ഠം പുരുഷന്മാരുടെ ശ്രേഷ്ഠനായ പുരൂരസനെ കുറിച്ച് നിശാമ്യ കേട്ടിട്ട് കന്ദർപ്പമിവ രൂപിണം, രൂപത്തിൽ കാമനെ പോലെയാണ്, സൗന്ദര്യത്തിൽ കാമനെ പോലെ ശോഭിക്കുന്നവനെ കുറിച്ച് കേട്ടിട്ട് ധൃതിം വിഷ്ടഭ്യ ധൈര്യം നഷ്ടപ്പെട്ടിട്ട് ലലന ഉപതസ്ഥയെ തദന്തികം സ്ത്രീയായ അടുത്തേക്ക് എത്തിച്ചേർന്നു. മിത്രാവരണന്മാരുടെ ശാപം കൊണ്ട് ഉർവശിക്ക് ഭൂമി പോയി മനുഷ്യജന്മം ലഭിക്കണം എന്ന് ശാപം ഉണ്ടായി. അപ്പൊ ഉർവശി വിചാരിച്ചു ഇത് നന്നായിരിക്കുന്നു, ഭൂമിയിലെ പുരൂരസനടുത്തേക്ക് പോയേക്കാം, ഒരു ജന്മം അദ്ദേഹത്തിന് കൂടെ ആവട്ടെ, അദ്ദേഹം നല്ല ഗുണമുള്ളവനാണ്, കണ്ടാൽ കാമോപമനാണ്, എല്ലാം കൊണ്ടും സുന്ദരനാണ്. മിത്രാവരണയോ ശാപാദ ആപന്നരലോകതാം നിശാമ്യ പുരുഷശ്രേഷ്ഠം ഗന്ധർപ്പമിവ രൂപിണം ധൃതിം വിഷ്ടഭ്യലരന ഉപതസ്ഥേതന്തികേ. മിത്രാവരണയോഷാപാദ ആപന്നരലോകതാം നിശമ്യ പുരുഷശ്രേഷ്ഠം ഗന്ധർപ്പം വരൂപിണം ധൃതിം വിഷ്ടഭ്യലരന ഉപതസ്ഥേതന്തികേ. സദാം വിലോക്യ ദ്രുപതി ഹർഷോത്ഫുല്ലലോചന ഉവാചശ്രക്ഷണയാ വാച ദേവീം ഹൃഷ്ടതനൂരുഹാം. അവൻ രാജാവ് താം വിലോക്യ അടുത്തു നിൽക്കുന്ന അവളെ കണ്ടിട്ട് നൃപതിഹി ആ രാജാവ് ഹർഷേണ ഉത്ഫുല്ലലോചന സന്തോഷം കൊണ്ട് കണ്ണു വിടർന്നവളായി. കാരണം സ്വർഗലോകത്തുനിന്നും സ്വർഗലോക സുന്ദരിമാരിൽ വെച്ച് പ്രധാനിയായ ഒരാൾ തൻ്റെ അടുത്ത് നിൽക്കുന്നു, തൻ്റെ കണ്ണുകൾ അങ്ങനെ വിടർന്നു പൂവിടരുന്ന പോലെ ഉത്ഫുല്ലലോചന. ഉവാച പറഞ്ഞു സ്വക്ഷണയാ വാച മാർദ്ദവമായ വാക്കോടെ പറഞ്ഞു ദേവീം ഹൃഷ്ടതനൂരുഹ ദേവിയോട് പറഞ്ഞു രോമാഞ്ചമുണ്ടായവനായിട്ട് ഹൃഷ്ടങ്ങളായ തനൂരുഹത്തോടുകൂടിയവൻ. തനൂരുഹം വെച്ചാൽ ശരീരത്തിലുള്ള രോമങ്ങൾ, അത് ഹൃഷ്ടമായി അത് സന്തോഷിക്കുമ്പോൾ വീർത്തു നിൽക്കും എഴുന്നേറ്റ് നിൽക്കും, എൻ്റെ പേരാണ് രോമാഞ്ചം എന്ന. ഹൃഷ്ടതനൂരുഹ ദേവീം വാച സ്രക്ഷണയാ വാച ഉവാച രോമാഞ്ചകഞ്ചുകിതഗാത്രനായി മൃദുരമായ വാക്കിലൂടെ ആ ദേവിയോട് രാജാവ് ഇങ്ങനെ സദാം വിലോക്യ നൃപതി ഹർഷേണോത്ഫുല്ലലോചന ഉപാചശ്രക്ഷണയാ വാചാദേവീം ഹൃഷ്ടതനൂരുഹ സദാം വിലോക്യ നൃപതി ഹർഷേണോത്ഫുല്ലലോചന ഉപാചശ്രക്ഷണയാ വാചാം ദേവീം ഹൃഷ്ടതനൂരുഹാം. രാജോവാചാം രാജാവ് പറഞ്ഞു സ്വാഗതം തേ വരാരോഹേ ആഫ്യതം കരവാമകിം സംരമസ്വമയാസാകം രതിർമോ ശാശ്വതീമാഹം.
സ്വാഗതം തേ വരാരോഹേ എന്നർത്ഥം. വരാരോഹ സുന്ദരി എന്നർത്ഥം. ആശ്രിതാം ഇരിക്കൂ, കിം കരവാമ, എന്ത് ചെയ്യട്ടെ, നിനക്ക് ഞാൻ എന്താ ചെയ്യട്ടെ. സംരമസ്വമയാ സാഗം, എന്നോടൊപ്പം രമിച്ചോളൂ. രതിഹി നോ ശാശ്വതി സമാഹ, ശാശ്വതവും സമവുമായ രതി നമ്മൾക്ക് തമ്മിൽ ഉണ്ടാവട്ടെ, നോൻസ് നമ്മൾക്ക് ഉണ്ടാകട്ടെ. അതുകൊണ്ട് നിനക്ക് സ്വാഗതം, എന്റെ അടുക്കൽ വന്നിരിക്കൂ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്. എന്തായാലും നിന്നെ കണ്ടപ്പോൾ എനിക്ക് രതിയിലേക്ക് ഭക്തി ഉണ്ടാകുന്നു, നമ്മൾ തമ്മിലുള്ള ശാശ്വതമായ രതി സംഭവിക്കട്ടെ. സ്വാഗതം തേ വരാരോഹേ ആശ്രിതം കരവാമഹിം, സംരമ സ്വമയാ സാഗം രതിർനോ ശാശ്വതീ സമാഹം. സ്വാഗതം തേ വരാരോഹേ ആശ്രിതം കരവാമഹിം, സംരമ സ്വമയാ സാഗം രതിർനോ ശാശ്വതീ സമാഹം. ഇനി ഉർവശിയുടെ വാക്കുകളാണ്. ഉർവശി താനും ആഗ്രഹിച്ച അത് തന്നെയാണ്. അതുകൊണ്ട് മനോഹരമായ വാക്യങ്ങൾ കൂടി ഉർവശി സ്വന്തം ആഗ്രഹം, ആഗ്രഹം മാത്രമല്ല ശാപം കിട്ടിയത് കൊണ്ട് ശാപമോക്ഷത്തിന്റെ കാലം വരെ കഴിയാൻ വേണ്ടുന്ന ഉപായങ്ങളൊക്കെ നീണ്ട കുറെ അഭ്യർത്ഥനകൾ അപേക്ഷിക്കുന്നു. അതാണ് അടുത്ത ശ്ലോകം മുതൽ. പക്ഷെ നമുക്ക് ഇന്നിവിടെ ഉപസംഹരിക്കാം. കാരണം ഒന്നാമത് ഇരുട്ട് കടന്നൊരു അക്ഷരം ശരിക്ക് കാണാൻ പറ്റുന്നില്ല, ഫാനില്ലാത്തവന് നല്ല ചൂടുണ്ട്. അതുകൊണ്ട് ഇനി ഇതാ പിന്നെ സമയം തീരട്ടെ, ഞാൻ ശ്രമിക്കുന്നു മാത്രമേ ഉള്ളൂ. ബാക്കി നമുക്ക് അടുത്ത ദിവസം അത് ഇതിലായിട്ടാ, ഈ മൊബൈലിലായിട്ടാ, മറ്റേ പോലെ സ്ട്രോങ് അല്ലാത്തതുകൊണ്ട് അത്യാവശ്യം സംശയം വരണ്ടേ ചോദിക്കാം ഇല്ലേ. ഇപ്പൊ സംസാരിക്കാം. സംശയങ്ങൾ ഉപസംഹരിക്കട്ടെ. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതേ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. നമസ്കാരം സർ. നമസ്കാരം സാർ.